നമസ്കാരം. 200 വർഷത്തിന് ശേഷം അപൂർവ ശുഭ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. 5 രാശിയിലെ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യവാതിൽ തുറക്കുകയാണ്. എല്ലാ വർഷവും ശ്രാവണമാസത്തിലെ പൗർണമി നാളിലാണ് രക്ഷാബന്ധൻ ഉത്സവം ആഘോഷിക്കുന്നത്. ഈ ദിവസം സഹോദരിമാർ തങ്ങളുടെ സഹോദരങ്ങളുടെ കൈത്തണ്ടയിൽ രാഖി കെട്ടി ആശംസിച്ചു, അവരുടെ ദീർഘായുസ്സിനും നല്ല ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചു. സഹോദരൻ സമ്മാനങ്ങൾക്കൊപ്പം സഹോദരിയെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഹിന്ദുമതത്തിൽ പ്രത്യേകം പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്ന ആഘോഷമാണിത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ആഘോഷിക്കുന്നു. മതപരമായ പ്രാധാന്യമുള്ള ഉത്സവമാണ് ഇതെങ്കിലും ജ്യോതിഷത്തിലും രക്ഷാബന്ധന് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. ജ്യോതിഷപ്രകാരം ഈ വർഷം രക്ഷാബന്ധൻ വളരെ ശുഭകരമായിരുന്നു. അത്ഭുതകരമായിട്ടുള്ള യോഗങ്ങളാണ് ഇനി ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. ചില രാശിക്കാർക്ക് അപൂർവമായ ഭാഗ്യങ്ങൾ ഇത് നിമിത്തം നൽകപ്പെടും. ഒരുപാട് സൗഭാഗ്യങ്ങൾ അവർക്ക് വന്നു ചേരും. 200 വർഷത്തിന് ശേഷമുള്ള മഹാസൗഭാഗ്യമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ രാശിയിലെ ഈ നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടും, ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ 5 രാശിയിലെ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേർന്നിരിക്കുന്നത്. സൗഭാഗ്യ സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും തീർന്ന് ഒരുപാട് ധന ധാന്യ സമൃദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയുവാൻ കഴിയുന്ന സമയം. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്, ജീവിതം മാറിമറിയുകയാണ്, ഇനി ഉയർച്ചയാണ്, താഴ്ചയില്ല. വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ചില രാശിക്കാർക്ക് ഗുണം ചെയ്യും. ഈ വലിയ യാദൃച്ഛികതയുടെ ഫലമായി ചില രാശി ചിഹ്നങ്ങളുടെ ഭാഗ്യവാതിലുകൾ തുറക്കാൻ പോകുന്നു. 200 വർഷത്തിനു ശേഷം ആദ്യമായി രക്ഷാബന്ധൻ ദിനത്തിൽ ശനിയും വ്യാഴവും സ്വന്തം രാശികളിൽ സ്ഥാനം പിടിക്കും. ഇത് ഇവരെ വലിയ നിലയിലെത്തിക്കും, വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. ഭാഗ്യത്തിൻ്റെ നാളുകളിലേക്ക് ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2023 സെപ്റ്റംബർ 1 മുതൽ ഇവരുടെ ഭാഗ്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രാശിക്കാർക്ക് ഭാഗ്യമുള്ള ഒരു സംയോജനത്തിൽ നിന്ന് രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. രാജാവാകില്ല, കിരീടവും വയ്ക്കില്ല, പക്ഷേ രാജാവിനെ പോലെ ജീവിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. കിരീടവും ചെങ്കോലുമില്ലാതെ രാജാവിനെ പോലെ വാഴും ഈ നക്ഷത്ര ജാതകർ. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. അതിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാരാണ്. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും. ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക, കിട്ടാനുള്ള ധനമൊക്കെ തിരികെ ലഭിക്കും. വളരെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് സന്തോഷത്തിലേക്ക് പോകുന്ന സമയം. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും. ഇവർ ഒരു ബിസിനസ്സൊക്കെ ആരംഭിച്ച വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ആ ബിസിനസ്സിൽ നിന്നും ധനലാഭം വന്നു ചേരും. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അപ്പോൾ ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക, വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. ആഞ്ജനേയനെ എപ്പോഴും പ്രാർത്ഥിക്കുക വഴി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരും. ഒരുപാട് വിജയങ്ങൾ ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. രാജയോഗമാണ്, വെറും രാജയോഗമല്ല, രാജരാജാദി യോഗം തന്നെയാണ്. അപ്പോൾ ധനം വർദ്ധിക്കും, സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും, ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കുവാൻ സാധിക്കും. ഇവർ എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും ഇവർക്ക് ഭാഗ്യം തന്നെയാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാർക്കും വളരെ നല്ല സമയമാണ്.
ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഡോക്ടറെ യഥാസമയം കാണണം. അസുഖങ്ങളെ അവഗണിക്കരുത്. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക. ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനൻ രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറി ഇവർക്ക് ഒരുപാടൊരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ പോകുന്നു. ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു. മകയിരം, തിരുവാതിര, പുണർദം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യത്തിൻ്റെ സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം. സന്തോഷം ധാരാളം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങി ഈ നക്ഷത്ര ജാതകർ ഒരു വലിയ ഭാഗ്യത്തിലേക്ക് പോകും. ഭാഗ്യം ഇവരെ ഒരുപാടൊരുപാട് ഉന്നതിയിൽ എത്തിക്കും. അതിൽ ധനപരമായിട്ടുള്ള ഭാഗ്യമാണ് ഏറെ ഇവർക്ക് വന്നു ചേരുന്നത്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. അടുത്ത നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ. തീർച്ചയായും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങൻ രാശിക്കാരായ ദേവീ ഭക്തർ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. തീർച്ചയായും ഒരുപാടൊരുപാട് അഭിവൃദ്ധി വന്നു ചേരും. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകർക്ക് വലിയ സൗഭാഗ്യമാണ്. ഒരുപാടൊരുപാട് നേട്ടങ്ങളാണ്. ചിങ്ങൻ രാശിയിലുള്ളവരുടെ ഭാഗ്യം പ്രകാശിക്കും. ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെയും ശനിദേവന്റെയും അനുഗ്രഹം നിങ്ങൾക്ക് നൽകും. സമ്പത്ത് വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഈ സമയം അനുകൂലമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറും. ഒത്തിരി ഒത്തിരി ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. മനസ്സിലെ മിഥ്യമായ ചില ധാരണകളെ മാറ്റി നിർത്തുക. എല്ലാം വിജയത്തിലെത്തും. ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അല്പം വലുതാക്കി എടുക്കുന്നതായി കാണുവാൻ സാധിക്കും. അത് നമ്മുടെ സമാധാനവും സന്തോഷവും തകർക്കും. നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ കഴിയണം. ഭാഗ്യം ഒരുപാടൊരുപാട് വന്നു ചേരുന്ന സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാടൊരുപാട് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും. വിദേശത്ത് നിൽക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഒരുപാട് നേട്ടമാണ്. വിദേശത്തൊക്കെ ജോലിയെടുക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം ഈ നക്ഷത്ര ജാതകർ വിദേശ രാജ്യത്ത് എവിടെയാണെങ്കിലും അവർക്കിനി മുതൽ ഭാഗ്യമാണ്. അവർക്കിനി മുതൽ നേട്ടമാണ്. അത് നാട്ടിലാണെങ്കിലും മറ്റു സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കുഴങ്ങിക്കഴിയുന്നവരാണ് എങ്കിൽ തീർച്ചയായും വലിയ സമൃദ്ധി, വലിയ സന്തോഷം ഇവർക്ക് വന്നു ചേരും. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കടും പായസം നടത്തി പ്രാർത്ഥന നടത്തുക ഈ നക്ഷത്ര ജാതകർ. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ഈ അപൂർവ ശുഭയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ജീവിതത്തിൽ ധാരാളം ഭാഗ്യം കൊണ്ടുവരും. വളരെ കാലമായി മുടങ്ങിയിരുന്ന എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയും കുടുംബവും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകും. ജോലിസ്ഥലത്ത് ഗുണം ലഭിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടും. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയരും. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം ലഭ്യമാകും. ഒത്തിരി ഒത്തിരി നല്ല നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ജീവിതം പാടെ മാറും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇവർക്ക് ഒരുപാടൊരുപാട് ഭാഗ്യങ്ങൾക്ക് കാരണമാകും. അടുത്തത് കുംഭം രാശിക്കാർ. കുംഭം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ സമയം തന്നെയാണ്. ധനലാഭം വന്നു ചേരും. നേരത്തെ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും നേരെയാകാൻ പോകുന്നു. ജോലിയും ദാമ്പത്യ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാകും. മൊത്തത്തിൽ ഈ നാളുകാർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.
94 967 24 401 എന്നതാണ് വാട്സാപ്പ് നമ്പർ. ഇതിൽ മെസ്സേജുകൾ അയയ്ക്കുക. തീർച്ചയായും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നന്ദി. നമസ്കാരം.